നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ അമേരിക്കൻ പര്യടനവുമായി ബന്ധപ്പെട്ട 18-ാമത്തെ എപ്പിസോഡാണ് ഇത്. പനാമ കനാൽ ക്രോസ് ചെയ്യുന്ന രംഗമായിരുന്നല്ലോ കഴിഞ്ഞ 17-ാമത്തെ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നത്. അതിൻ്റെ തുടർന്നുള്ള രംഗങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതായത് പസഫിക് മഹാസമുദ്രത്തിൽ നിന്നും പനാമ കനാൽ വഴി ക്രോസ് ചെയ്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു യാത്രയായിരുന്നു ഇത്. ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പസഫിക് സമുദ്രം കിടക്കുന്നതും അതുപോലെ തന്നെ അറ്റ്ലാന്റിക് മഹാസമുദ്രം കിടക്കുന്നത് കിഴക്കുവശത്തുമാണ്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അല്ലെ അതിശയമെന്ന് പറയട്ടെ, ഈ കനാൽ വെട്ടിയിരിക്കുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടോ പടിഞ്ഞാറെന്ന് കിഴക്കോട്ടോ അല്ല, ഇത് ഈ കനാൽ വെട്ടിയിരിക്കുന്നത് തെക്ക് വടക്ക് നോർത്ത് സൗത്ത് ദിശയിലാണ് ഇത് വെട്ടിയിരിക്കുന്നത്. അതിന് പ്രത്യേക കാരണങ്ങൾ ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ 3 ലോക്കുകൾ കടന്നു വേണം നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എത്തിച്ചേരാൻ. ഈ പനാമ കനാലിൻ്റെ ഗാർട്ടൂൺ ഗേറ്റ് 1, 2-ാമത്തെ പെട്രോ മിഡുവൽ, 3 മിറാഫോർട്ട്സ്. ആദ്യം നമ്മൾ പ്രവേശിച്ചത് മിറാഫോർട്ട്സ് ലോക്കലായിരുന്നു. അവിടെയാണ് അതിൻ്റെ അന്ത്യഘട്ടത്തിലാണ് നമ്മുടെ കപ്പൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞ് 3-ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ആ തടാകത്തിലേക്ക്, അതായത് ഗാത്തൂൺ തടാകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് ചില ഫോർമാലിറ്റീസുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ക്ലിയറൻസും മറ്റു കാര്യങ്ങളും കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ തടാകത്തിലേക്ക് വീണ്ടും നമ്മുടെ കപ്പൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. പനാമയുടെ ഓപ്പറേഷൻസിൽ നിന്നുള്ള ക്ലിയറൻസും മറ്റും നമുക്ക് കിട്ടണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അന്ത്യ മുനമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ കാണുന്ന, നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ മുനമ്പ് കഴിയുമ്പോൾ അവിടെ മുതലാണ് ഗാത്തൂൺ തടാകം ആരംഭിക്കുന്നത്. ഗാത്തൂൺ തടാകം ഒരു മനുഷ്യനിർമ്മിത തടാകമാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന, അതായത് പനാമ കനാൽ സൃഷ്ടിച്ചതുപോലെ തന്നെ ഒരു ടെക്നിക്കിലും വളരെയധികം മനുഷ്യശക്തികൾ ഉപയോഗിച്ചുകൊണ്ടും ജീവൻ ഒരുപാട് ബലിയർപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു തടാകമാണ് അത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 87 അടി ഉയരത്തിലാണ് ഈ തടാകം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കപ്പൽ ഈ കനാലിലേക്ക് പ്രവേശിക്കുമ്പോൾ കനാലിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായി കൃത്രിമമായി സൃഷ്ടിച്ച ഒരു തടാകമാണ് ഗാത്തൂൺ തടാകം. മിറാഫോർട്ട്സ് ലോക്ക് കടന്ന സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും ഈ കപ്പലിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് തടാകത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗങ്ങൾ ദർശിക്കാൻ നിൽക്കുന്ന ആണ് ഇപ്പോൾ. പക്ഷേ കപ്പൽ വളരെ സാവകാശം മാത്രമേ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണം തന്നെ ഇതിൻ്റേതായിട്ടുള്ള ഫോർമാലിറ്റീസ് ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മിക്കവാറും ഫ്രണ്ടിലോ ബാക്കിലോ വേറെ ഏതെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യണം. അതിനുശേഷം മാത്രമേ തടാകത്തിലേക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് യാത്ര ചെയ്ത് അടുത്ത ലോക്കിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കപ്പൽ ഇപ്പോൾ സഞ്ചരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്ന ഈ ഗാത്തൂൺ തടാകത്തിലേക്ക്, അതായത് ഈ തടാകം പനാമ കനാലിൻ്റെ ഭാഗമായി കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. എൻ്റെ ക്യാമറ അതിനിടയിൽ മറ്റൊരു സ്വാധീനം പിടിക്കാൻ പോയി. ഇതും ഒരു കപ്പലിലെ സഞ്ചാരിയാണ്. കനാലിലെ ഏകദേശം 80-ോളം കിലോമീറ്റർ ദൂരം ഈ കപ്പൽ സഞ്ചരിക്കുന്നത് ഈ തടാകത്തിലൂടെയാണ്. ചാഗ്രേസ് നദി, അതായത് മധ്യ പനാമയിൽ പനാമ കനാലിൻ്റെ നീർത്തടത്തിലെ ഏറ്റവും വലിയ നദിയാണ്. നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 2 അണക്കെട്ടുകളുടെ ഫലമായി സൃഷ്ടിക്കപ്പെട്ട ജലസംഭരണികളായ ഗാത്തൂർ തടാകവും, അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തടാകവും, അലജുവേല തടാകവും, അതൊരു മറ്റു മറു സൈഡിലുള്ളതാണ്. അത് നമ്മുടെ യാത്രാമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കാണിച്ചു തരാം അതേപ്പറ്റി. കനാലിൻ്റെയും അതിൻ്റെ ജലസംവിധാനത്തിൻ്റെയും അവിഭാജ്യ ഘടകവുമായി മാറുന്നു. നദിയുടെ സ്വാഭാവിക ഗതി വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ കരീബിയൻ കടലിലേക്ക് ഒഴുകുന്നുവെങ്കിലും അതിലെ ജലം കനാലിൻ്റെ ലോക്കുകൾ വഴി തെക്ക് പനാമ ഉൾക്കടലിലേക്കും ഒഴുകുന്നുണ്ട്. അങ്ങനെ 2 വ്യത്യസ്ത സമുദ്രങ്ങളിലേക്കുള്ള പതിക്കുന്നു എന്നൊരു അസാധാരണ അവകാശവാദവും ഈ ചാഗ്രേസ് നദിക്കുണ്ട്. 1907 മുതൽ 1913 കാലത്ത് ഗാത്തൂൺ അണക്കെട്ട് നിർമ്മിച്ചപ്പോഴാണ് തടാകം രൂപം കൊണ്ടത്. അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമായിരുന്നു ഗാത്തൂർ, അതായത് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗാത്തൂർ തടാകം. നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ നമ്മളെ പിന്നോട് നമ്മളെ അനുഗമിക്കുന്ന മറ്റ് അനേകം വിനോദസഞ്ചാരികളും ബോട്ടുകളും മറ്റുമുണ്ട്. ഈ തടാകത്തിലൂടെ അങ്ങോളം ഇങ്ങോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബോട്ടുകളുണ്ട്, കപ്പലുകളുമുണ്ട്. ചാഗ്രേസ് നദി കരീബിയൻ കടലിൽ പതിക്കുന്നതിന് 10 കിലോമീറ്റർ മുകളിൽ വെച്ചാണ് ഗാത്തൂർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തടാകത്തിന്
425 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 26 മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന ഈ തടാകം 5.2 ക്യൂബിക് കിലോമീറ്റർ ജലം ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഷിപ്പിൻ്റെ പിൻഭാഗത്ത് നിന്നുള്ള ദർശന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പിൻഭാഗത്ത് വന്ന് ആ ഭാഗങ്ങൾ ചിത്രീകരിച്ച് അതാണ് ഇതിപ്പോൾ. ഈ തടാകം രൂപപ്പെട്ടതോടെ പ്രദേശത്തുണ്ടായിരുന്ന വൻപൻ കുന്നുകൾ പലതും ദ്വീപുകളായി മാറി. ഇത്തരം ദ്വീപുകളിലൊന്നായ ബാരോ കൊളറോഡോ ദ്വീപിലാണ് വിശ്വവിഖ്യാതമായ സ്മിത്ത് സോണിയൻ ട്രോപ്പിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലകൊള്ളുന്നത്. ഇത് അമേരിക്കയുടെ അധീനതയിലുള്ളതാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. ജൈവ വൈവിധ്യത്തെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ജൈവ വൈവിധ്യത്തെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ജൈവ വ്യൂഹങ്ങളെയും പറ്റി പഠിക്കാൻ 1923 ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ടത്. അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏക സ്മിത്ത് സോണിയൻ സ്ഥാപനമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. മധ്യ പനാമയിലെ ചാഗ്രസ് നദി താഴ്വരയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നല്ലോ. 1907 to 1913 ഇടയിൽ കരീബിയൻ കടലിലെ നദീമുഖത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ ഗാറ്റൂർ അണക്കെട്ട് നിർമ്മിച്ചതിലൂടെ ഇത് രൂപം കൊള്ളുകയും നദി വിശാലവും ആഴമേറിയതാകുകയും ചെയ്തു. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം ഇവിടെ ഒരു വലിയ തടാകം സൃഷ്ടിക്കാൻ അനുയോജ്യമായിരുന്നു. ചാഗ്രസ് താഴ്വരയുടെ അതിർത്തികളിലൂടെ കുന്നുകൾ തടാകത്തിൻ്റെ വിസ്തൃതിയിലേക്ക് വ്യാപകമായി തുറക്കുകയും ചെയ്യുന്നു. പക്ഷേ ഡാമിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ തടാകത്തിന് വളരെ വീതി കുറവാണ്. ആയതിനാൽ ഇതിനകത്തൂടെയുള്ള സഞ്ചാരത്തിന് കപ്പലുകൾക്ക് മാക്സിമം 8 കിലോ നോട്ടിക്കൽ മൈൽ സ്പീഡിൽ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ, അനുവാദമുള്ളൂ. കാരണം രണ്ട് ഇരു കരകൾക്കും കേടുപാടില്ലാതെ സഞ്ചരിക്കുന്നതിന് വേണ്ടി ആണ് അതങ്ങനെ നിയന്ത്രിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഇടുങ്ങിയ വഴി കഴിഞ്ഞതിന് ശേഷം വിശാലമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. ആ ഭാഗത്താണ് ഇങ്ങോട്ടേക്ക് തിരിച്ച് കയറാനുള്ള കപ്പലുകളെല്ലാം നങ്കൂരമിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സമയത്ത് ഒരു കപ്പലിൽ മാത്രമേ ഈ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ഒരു 36 കിലോമീറ്റർ സ്ഥലത്ത് സഞ്ചരിക്കാൻ ഉള്ള അവകാശമുള്ളൂ, അത് സൗകര്യമുള്ളൂ. ആയതിനാൽ ഈ കപ്പൽ മറ്റ് അതിൻ്റെ ഒരു സ്ട്രിക്റ്റഡ് പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള കപ്പലുകൾക്ക് തിരിച്ച് ഈ കനാലിലൂടെ തിരിച്ച് വന്ന് പനാമ കനൽ ക്രോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ പോകുന്ന വഴിക്ക് കാണാം. കുറേ കൂടെ നമ്മൾ സഞ്ചരിച്ച് മുന്നിലെത്തുമ്പോൾ കപ്പലുകളെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനും ദർശിക്കാനും പറ്റും. ഗാത്തൂൺ തടാകത്തിന് 80 കിലോമീറ്ററിന് മേളിൽ നീളം ഉണ്ടെങ്കിൽ കൂടിയും ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ വിവരിച്ചതനുസരിച്ച് ഇടുങ്ങിയ സ്ഥലമാണ് കുറേ അധികം. ആ ഭാഗങ്ങളിലൊക്കെ ചരിത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വൺ വേ ആണ് ഇവിടെ. ഷിപ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യമില്ല. അത് കുറഞ്ഞ ഒരു ഇടുക്ക് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് മറ്റുള്ള കപ്പലുകൾക്ക് വരാനും പോകാനും പറ്റും. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇടുങ്ങിയ ഈ തടാകത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ മാത്രമാണ് ഇത്ര റെസ്ട്രിക്ഷൻസ് ഉള്ളത്. ഈ നദിയിൽ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ട് യഥാർത്ഥത്തിൽ മരങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന താഴ്വരയെ വെള്ളത്തിലാക്കുകയും ഏതാണ്ട് 100 നൂറ്റാണ്ടിന് ശേഷം പഴയ മഹാഗണി വൃക്ഷങ്ങളുടെ കുറ്റികൾ വെള്ളത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് കാണാവുന്നതുമാണ്. കൂടാതെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന മരക്കുറ്റികൾ പ്രത്യേകം അടയാളപ്പെടുത്തിയ ചാനലുകളിൽ നിന്നകലെയായി സഞ്ചരിക്കുന്ന ഏതൊരു ചെറിയ കണ്ടോ, കനാലിൻ്റെ വീതി കൂടി വരുന്ന അനുസരിച്ച് തിരിച്ച് റിട്ടേൺ കപ്പലുകൾക്കും വരാനുള്ള സൗകര്യം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 കപ്പലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാവുന്ന വീതിയിൽ ഈ കനാൽ എത്തിക്കഴിഞ്ഞു. ഒരു ചെറിയ ഭാഗത്ത് മാത്രമായിരുന്നു ആ റിസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത്. മറുഭാഗത്തൂടെ കപ്പൽ പോകുന്നത് നമുക്കിപ്പോൾ കാണാം. ഇതൊരു ചരക്ക് കപ്പലാണ്. എനിക്ക് തോന്നുന്നു ഇത് ബൾക്ക് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഷിപ്പാണെന്ന് തോന്നുന്നു. കാർഗോ ഷിപ്പ്. കാർഗോ ഷിപ്പുകൾ തന്നെ പല രീതിയിലും പല പേരിലും അറിയപ്പെടുന്നതുണ്ടല്ലോ. ബൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ബൾക്ക് കാരിയർ, കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ കാരിയർ, കണ്ടെയ്നർ ഷിപ്പുകൾ, ഗ്യാസ് കൊണ്ടുപോകുന്ന ഗ്യാസ് ഷിപ്പുകൾ, അതുപോലെ തന്നെ ഓയിൽ ടാങ്കറുകൾ കൊണ്ടുപോകുന്ന ഓയിൽ ഷിപ്പുകൾ, അങ്ങനെ പല ഇനത്തിൽപ്പെട്ട കാർഗോ ഷിപ്പുകൾ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടു പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ വിഭാഗത്തിലൊന്നും പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൾക്ക് കാരിയർ ആണെന്ന് തോന്നുന്നു, അതിൻ്റെ സംശയമാണ്. അത് സ്ഥിരീകരിക്കാൻ ആർക്കെങ്കിലും പ്രഷർ കഴിയുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു കമൻസ് ഇടുക, ഏത് തരത്തിലുള്ള ഷിപ്പായിരുന്നു അത് എന്ന് വിശദീകരിക്കുന്നത്. ബാക്കിയുള്ളവർക്കും അതൊരു അറിവായി തീരട്ടെ.
ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ഖാത്തൂൺ തടാകത്തിൻ്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഘോര വനങ്ങളുടെ നടുവിലൂടെയാണ്. ഈ കാഴ്ച കണ്ടാൽ നമുക്ക് മനസ്സിലാവല്ലോ മറ്റൊരു ഷിപ്പ് കൂടി വരുന്നുണ്ട്. ഇതൊന്നുകിൽ ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ ടാങ്ക് ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ചും അറിയാവുന്നവർ അതിൻ്റെ അഭിപ്രായങ്ങളും കമൻസും മറ്റും ഇടുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അതൊരു ഉപകാരപ്രദമായിരിക്കും. ഓയിൽ ടാങ്ക് ആണെന്നോ എനിക്കൊരു സംശയം. ഏതായാലും എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇത് സ്ഥിരീകരിച്ച് ഇതിൻ്റെ കറക്റ്റ് വിവരങ്ങൾ തരുന്നത് വളരെ നന്നായിരിക്കും. കൂടുതൽ അറിവുള്ളവർ ഇതേക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഇനിയും നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങിയാണ്. ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ ഇനി നമുക്ക് കാണാനും വിവരിക്കാനും ഉണ്ട്. ഇനി അടുത്ത ലോക്കിൽ എത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ലോക്കൽ നമ്മൾ വീണ്ടും പോകേണ്ടതായിട്ടുണ്ട്. അത് കടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളും വിഷയങ്ങളും എല്ലാ കാഴ്ചകളും ഒക്കെ മനോഹരമായി ചിത്രീകരിച്ച് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.